നിന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുകൾ, ഉലമാക്കൾ, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ സാരഥിയായ തായപ്പുറം ഇതിക്കുട്ടി മുസ്ലിയാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ വർഷവും നമ്മൾ വലിയ സമ്മേളനമാക്കി നടത്താറുണ്ട്. മർക്കസ് സഖാഫത്ത് സുന്നിയർ 43rd വാർഷിക സമ്മേളനം നിശ്ചയിച്ചു. കൊറോണ ആയതുകൊണ്ട് അത് നീട്ടിവെച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് സനദ് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. സമ്മേളനത്തിൻ്റെ സമാപനം റമദാൻ 24-ന് 25-ാം ലാബ് നടത്താൻ തീരുമാനിച്ചിരിക്കും. അതുപോലെ ഈ ഇർഷാദിയയിൽ വലിയ സമ്മേളനം നടത്തുന്നത് ഈ കൊറോണ കാരണം കൊണ്ടാണ് ചെറിയ ഒരു സദസ്സാക്കി മാറ്റിയത്. സഖാഫികളും മുമ്പ് പഠിച്ചു പോയ സഖാഫികളും ഏതാനും രക്ഷിതാക്കളും മാത്രമാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അത് നാം പാലിക്കേണ്ട അനിവാര്യമാണ്, നമ്മൾ പാലിക്കേണ്ട ഒരു നിയമവും ആണ്. അല്ലാഹു തആല ഈ കൊറോണ വൈറസ് നമ്മളിൽ നിന്നും എത്രയും പെട്ടെന്ന് എടുത്തു കളയുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണുന്നതും കാണാത്തതുമായ പല രോഗങ്ങളുമുണ്ട്. ഇപ്പം ഇതൊരു കാണാത്ത രോഗമാണ്. അയാൾ കൊറോണ ഉള്ള ആളാണ്, നിങ്ങളവിടെ പോയാൽ കൊറോണ ഉണ്ടാവും എന്ന് പറയുന്നത് അതൊരു കാണാത്ത രോഗമാണ്. പകരുമോ ഇല്ലയോ, പകരുന്ന രോഗമുള്ളിടത്തൊക്കെ പോകേണ്ടത്, പോകാതിരിക്കുക വേണ്ടത്. ഇതൊക്കെ ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് ഒരു കച്ചവടത്തിന് പുറപ്പെട്ടു. കുറച്ചുകൂടി പുറപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഷാമിൽ കൊറോണ ഉണ്ട്, താഴ്വനുണ്ട്, കൊറോണ പോലെയുള്ള ഒരു സുഖമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. ഒരു കൂട്ടർ പറഞ്ഞ് പോകാൻ പാടില്ലാതെ എന്തിനാ നമുക്ക്, നമ്മൾ പുറപ്പെട്ടില്ല അതുകൊണ്ട് ഏതായാലും പോകാം. വേറെ കൂട്ടർ പോകണ്ടാവും തർക്കമായി. അപ്പോൾ ഹദീത്തിൽ വളരെ പരിജ്ഞാനമുള്ള ആളുകളെ വരുത്തി അവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്ത ഹദീത്ത് ഇദാ സമീഅ്തു മുത്താഊന ഫീ ബൽദത്തിൻ ഫലാ തഖ്റുജു ഇലൈഹാ, ഒരു നാട്ടിൽ താഊനുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. വൈദാ വഖഅ അത്താഊന ഫീ ബൽദത്തിൻ വഅൻതും ഫീഹാ ഫലാ തഫിറു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് താഴ്വുണ്ടായാലോ നിങ്ങൾ അവിടുന്ന് പോകാനും പാടില്ല. അങ്ങനെ ഒരു ലോക്ക്ഡൗൺ നിയമം അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ നേരത്തെ പാസ്സാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ പോകാൻ പാടില്ല.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. യുദ്ധത്തിന് അല്ല, കച്ചവടത്തിന് പോയില്ല. അപ്പോൾ എല്ലാം പരിശുദ്ധ ദീനിവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദീനുൽ ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇവിടെ എന്തുണ്ടായാലും അള്ളാഹുവിൻ്റെ ഖളാ ഖദർ കൊണ്ടാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ഇപ്പം മുസ്ലിമീങ്ങളല്ലാത്ത മറ്റുള്ളവർക്കൊന്നും ഇപ്പോൾ ഇത് പറഞ്ഞാൽ നടക്കൂല. അവർ അകലം പാലിക്കണം, അതുപോലെ മാസ്ക് ധരിക്കണം, ഇടകലരാൻ പാടില്ല എന്ന് പറയുന്ന നിയമം, ആ നിയമമൊക്കെ വേണ്ടത് തന്നെയാണ്, അത് എതിർക്കേണ്ടതില്ല. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് അതും ഒരു കാരണമാണ്, വേറെയും കാരണങ്ങൾ ഉണ്ട്. ഏതായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു പരീക്ഷണം ആണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാവരും ആമീൻ പറയണം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ചെറിയ നഷ്ടമല്ല, ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് നമ്മുടെ കോളേജുകൾക്കും നമ്മുടെ മദ്രസകൾക്കും സ്കൂളുകൾക്കുമൊക്കെയാണ് വലിയ നഷ്ടം. ഈ കൊല്ലം ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ വഴി നടന്നു. നടന്നു എന്ന് പറയാമെന്നല്ലാതെ എത്ര കുട്ടികൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, ആ കുട്ടികൾ എത്ര പ്രാവശ്യം ഓതി പഠിച്ചു, ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാലറിയാം വളരെ കുറവാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ മദ്രസയും പള്ളിയും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും അതാണ് വാസ്തവത്തിൽ ഈ കൊറോണ കൊണ്ട് ഏറ്റവും വലിയ പരാജയം സിദ്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് വരുമ്പോഴേക്ക് നമ്മൾ മദ്രസ പൂട്ടിക്കളയരുത്, പള്ളി പൂട്ടിക്കളയരുത്, ചികിത്സ പൂട്ടിക്കളയരുത്. അള്ളാഹു തആല അതൊക്കെ നടത്തിത്തരും. അള്ളാഹു തആല അതെല്ലാം നടത്തിത്തരും. മർക്കസിന് ഒരു യൂണിറ്റ് ഒന്ന് ഒരു ലക്ഷം റുപ്യ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും അത് തരും. വേണ്ടെന്ന് വെച്ചാൽ ഒന്നും നടക്കൂല, വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അതുകൊണ്ട് എല്ലാവരും ശരിക്ക് അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നതിലേക്ക് മടങ്ങുക. അലം യഅ്നി ലില്ലദീൻ ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ കഠിനമായ ചോദ്യം, അലം യഅ്നി, സമയമായില്ലേ? ലില്ലദീൻ ആമനു, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയം അള്ളാഹു തആലയെ പേടിച്ച് ഓർത്തുകൊണ്ട് ഭയപ്പെടാൻ സമയമായില്ലേ ഇനിയും എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അങ്ങനെ ഗൗരവമായി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിന് തഖ്വ ചെയ്യുകയും അള്ളാഹു തആലയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും വേണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, നല്ല മുത്തല്ലിമീങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി, അവർക്ക് ചില മുസൽസലാത്തുകൾ ഞാൻ ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള മുസൽസലാത്തുകളുണ്ട്, അതൊക്കെ പഠിക്കണം. വേറെയും മജീദ് പഠിക്കണം. നിങ്ങൾ ഈ പഠനത്തോടുകൂടി പൂർത്തിയായിപ്പോയി എന്ന് മനസ്സല്ല, ഇനി ഒന്ന് രണ്ട് കൊല്ലം കൂടി നിങ്ങൾക്ക് നല്ല ജോറായിട്ട് പഠിച്ചാൽ നിങ്ങൾ എവിടെയും ഭയപ്പെടാതെ ദർശനം നടത്താൻ കഴിയും. പിന്നെ എവിടെയും പേടിക്കാതെ നിങ്ങൾക്ക് ദർശനം നടത്താൻ കഴിയും, നിങ്ങൾക്ക് അമൽ ചെയ്യാനും കഴിയും, നിങ്ങൾക്ക് സിറുകളും ഹഖീഖത്തുകളും മനസ്സിലാക്കാനും കഴിയും. ഇപ്പോൾ നിങ്ങൾ മുത്തല്ലിമീങ്ങൾ തന്നെയാണ് എന്നായിരിക്കണം നിങ്ങൾ കരുതുന്നത്. ഞങ്ങൾ കരുതുന്നത് ആലിമീങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ആലിമീങ്ങളായത് ഞങ്ങൾ പുറത്തുള്ളവർ കരുതും. നിങ്ങൾ മുത്തല്ലിമീങ്ങളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇപ്പോഴും മുത്തല്ലിമീങ്ങളാണ്. നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും ദ്വാരക്കരു. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തല്ലിമീൻ, ഞങ്ങളെ മുത്തല്ലിമീങ്ങളിൽ പെടുത്തണമെന്നാണ് ഞാനും ദ്വാരക്കുന്നത്, എല്ലാ ഉസ്താദുമാരും ദ്വാരക്കുന്നത്. മരിക്കുന്ന സമയം വരെ മുത്തല്ലിമും ആണ് ആലിമും ആണ്.
ആലിമായ മുത്തഅല്ലിം അല്ലെങ്കിൽ മുത്തഅല്ലിമായ ആലിം, അല്ലാതെ ഇൽമു തികഞ്ഞ ആൾ ആരുമില്ല അവിടെ. ഞങ്ങളാരും ഇൽമു തികഞ്ഞവരല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങൾ മുത്തഅല്ലിമീങ്ങളിൽപ്പെടുത്തണം, വിജയികളായ മുത്തഅല്ലിമീങ്ങളിൽപ്പെടുത്തണം എന്നാണ് ദുആ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കിതാബ് മുത്താല ചെയ്യണം, ഇനിയും രണ്ട് കൊല്ലം കൂടി പഠിക്കാൻ നോക്കണം. മർക്കസ് സഖാഫത്തെ സുന്നിയിൽ അതിനുള്ള ചാൻസ് തുറന്നു വെച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കൂടി എങ്ങനെയെങ്കിലും ആ ക്ലാസ് കൂടി തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം നിർത്തിവെച്ച തഹസ്സുസ് അടക്കം ഈ വർഷത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും അങ്ങേയറ്റം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖികളായി ജീവിച്ച് മുത്തഖികളായി മരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൽമ് നമ്മുടെ നാട്ടിലിങ്ങനെ ഉണ്ടാവട്ടെ, ഇൽമ് വളരട്ടെ. ഇൽമ് വളരുമ്പോൾ ജഹ്ല് തീർച്ചയായിട്ടും അതപ്പതിച്ച് പോകും. ആ ജഹ്ലൊക്കെ പോകുമ്പോൾ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും നന്നാവും. മുത്തഅല്ലിമീങ്ങളോട് മറ്റൊന്ന് പറയാറുള്ളത്, നിങ്ങളുടെ ഓരോ കറികളിലും ഉള്ള ചെറുപ്പക്കാരെ എല്ലാം വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു ക്ലാസ് ഞാൻ എടുത്തുതരാം, നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് സുബൈ നിക്കരിക്കാൻ പള്ളിയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ അസർ നിക്കരിക്കാൻ വിളിക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക്, വീട്ടിലുള്ള അടുത്തുള്ള പള്ളിയിലേക്ക് ചെറുപ്പക്കാരെ വിളിച്ച് അവിടെ ഗ്രൂപ്പുകളോ കക്ഷികളോ ഒന്നും നോക്കാതെ ശരിയായ സുന്നത്തു ജമാഅത്തിൻ്റെ അഖീദ അവർക്ക് 10 മിനിറ്റുള്ള ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ്. അതിന് അപ്പുറത്ത് പറ്റൂല, അങ്ങനെ ആകുമ്പോൾ നീണ്ടുപോകും. അങ്ങനെ ചുരുങ്ങിയ സമയം ക്ലാസ്സുകൾ എടുത്തു കൊടുത്ത് അവരെല്ലാവരെയും നമ്മുടെ ശിഷ്യന്മാരാക്കി തീർത്ത് അവരെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ഉത്സാഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ഫസ്റ്റായിട്ട് പാസ്സായവർക്ക് സ്പെഷ്യൽ സംഭാവന. ഒന്നും രണ്ടും മൂന്നും സ്ഥാനം വാങ്ങിയ കുട്ടി ഇർഷാദികൾക്കുള്ള പ്രത്യേക സമ്മാനം. ഒന്നാം സ്ഥാനം ഇക്ബാൽ ഇർഷാദി കരേക്കാട്. രണ്ടാം സമ്മാനം അൻവർ മേപ്പാടം. മൂന്നാം സ്ഥാനം ആഷിഖ് ഇർഷാദി മേപ്പാടം.